ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആൽഫ ടി വിയിലൂടെ ദൈവമനുസവിക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഈ പ്രഭാതത്തിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം എബ്രായ ലേഖനം അതിൻ്റെ 11 അധ്യായം 7 വാക്യമാണ്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അള്ളപ്പാടുണ്ടായി, ഭയഭക്തി പൂണ്ട് തൻ്റെ കുടുംബത്തിന് രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലെ നീതിക്ക് അവകാശിയായി തീർന്നു. ലോകം മുഴുവൻ സംഭവിച്ചതായ ഒരു ന്യായവിധിയുടെ കാലത്ത് അതിജീവിച്ച ഒരു വ്യക്തിയാണ് നോഹ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. ലോകമെമ്പാടും ഒരു ന്യായവിധി ദൈവം അയച്ചപ്പോൾ അതിനെ അതിജീവിക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് നോഹയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്നതായ പാഠമാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും ശാപവും പാപവും വഷളത്വവും വർദ്ധിച്ച കാലത്ത് വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന ഒരു വ്യക്തിയാണ് നോഹ. അഥവാ പാപത്തെയും വഷളത്വത്തെയും വിശ്വാസത്താൽ അതിജീവിച്ച വ്യക്തിയാണ് നോഹ. നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പാപവും വഷളത്വവും എല്ലാം വർദ്ധിച്ചു വന്നിരിക്കുന്നതായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പാപവും ശാപവും വഷളത്വവും ഒക്കെ ഏറ്റവും വർദ്ധിച്ചു വരുന്നതായ ഒരു കാലഘട്ടത്തിൽ നോഹയുടെ ജീവിതം നമുക്കതിനെ അതിജീവിക്കുവാനുള്ള വലിയ ഉത്തേജനം നൽകുന്ന വസ്തുതയാണ്. പാപത്തെ ജയിച്ചങ്ങനെ മുന്നോട്ട് പോകാം, ലോകത്തിൻ്റെ മാലിന്യം വിട്ടങ്ങനെ മുന്നോട്ട് ഓടാം, ഈ വിഷയത്തിൽ നമ്മെ സഹായിപ്പാൻ നോഹയ്ക്ക് കഴിയുന്നതാണ്. നോഹയുടെ വിശ്വാസം അത് നമ്മെ പ്രചോദനം നൽകുന്നതാണ്. മാത്രമല്ല, കർത്താവിൻ്റെ വരവിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നോഹയുടെ കാലഘട്ടം പോലെയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് കർത്താവിൻ്റെ വരവിൻ്റെ കാലഘട്ടവുമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പറഞ്ഞു, അന്നത്തെ ജനങ്ങൾ വിറ്റും നട്ടും വിവാഹത്തിനെടുത്തും വിവാഹത്തിന് കൊടുത്തും പോന്നു. അവര് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചേ, ഇല്ലോ സ്വർഗീയമായതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനായിട്ട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് അവർക്ക് കൈവിടപ്പെട്ടു പോകേണ്ടി വന്നു, ന്യായവിധിയുടെ മധ്യത്തിൽ അവർ തള്ളപ്പെട്ടു പോകേണ്ടി വന്നു. കർത്താവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ അനുശാസിക്കുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ കാലഘട്ടത്തിലുള്ള ജനവും നോഹയുടെ കാലഘട്ടത്തിലുള്ള ജനവും സമസ്വഭാവമുള്ളവരാണ് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുശേഷം 17 അധ്യായത്തിൻ്റെ 24-27 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുശേഷം 24:37-39 വരെയുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നോഹയുടെ വിശ്വാസത്തിൻ്റെ ചില പ്രത്യേകതകളാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ് നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകൾ? ഒന്നാമത്തെ പ്രത്യേകത, നോഹയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിരുന്നു, അടിസ്ഥാനമുള്ള ഒരു വിശ്വാസമായിരുന്നു. എന്തായിരുന്നു നോഹയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? അത് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായിരുന്നു നോഹയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താ? ഇന്ന് ലോകത്തിൽ നാം പരിശോധിച്ചാൽ പല നിലയിലുള്ള അടിസ്ഥാനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചിലരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ പാരമ്പര്യമാണ്. ചിലരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളാണ്. ചിലരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങളാണ്. എന്നാൽ അനുഭവത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും പാരമ്പര്യത്തിലുമൊക്കെ അധിഷ്ഠിതമായ വിശ്വാസത്തിന് നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതല്ല, നമ്മെ ന്യായവിധിയിൽ നിന്ന് വിടുവിപ്പാൻ അതിന് കഴിയുന്നതല്ല. എന്താ കാരണം? ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വിശ്വാസത്തിന് മാത്രമേ നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിപ്പാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളതാണ് വസ്തുത. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്തിലാണ്? ദൈവവചനത്തിലാണോ, അതോ നമ്മുടെ അറിവിലാണോ, നമ്മുടെ അനുഭവത്തിലാണോ, നമ്മൾ പഠിച്ചു വച്ച കാര്യങ്ങളിലാണോ? നാം തന്നെ പരിശോധിക്കേണ്ട ഒരു വസ്തുതയായിട്ട് അതിരിക്കുകയാണ്. ഇവിടെ നോഹയുടെ വിശ്വാസം വിജയിക്കുന്ന വിശ്വാസമായി തീർന്നതിൻ്റെ കാരണം
നോഹയുടെ വിശ്വാസത്താൽ നോഹയ്ക്ക് ജയം നേടുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം എന്താണ്? നോഹയുടെ വിശ്വാസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ അള്ളപ്പാടിൽ അധിഷ്ഠിതമായിരുന്ന ഒരു വിശ്വാസമായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നമ്മുടെ ജീവിതത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒന്ന് പരിശോധിക്കുവാൻ ഇടയായിത്തീരട്ടെ. ദൈവത്തിൻ്റെ വചനമാണോ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് നമ്മിങ്ങനെ കാണുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിൻ്റെ വചനത്തിലോ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പം മാറ്റമില്ലാത്ത ഒന്ന് ദൈവത്തിൻ്റെ വചനമാണ്. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ഇരിക്കുന്നു. പുല്ലുണങ്ങി പൂവാടി, സകല ജഡവും അങ്ങനെയാണ്. എല്ലാ മനുഷ്യരും മാറിപ്പോകും, വയലിൽ പൂക്കുന്ന പൂ പോലെ മനുഷ്യൻ നീങ്ങിപ്പോകും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരോ എന്നേക്കും ഇരിക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവൻ അവൻ എന്നേക്കും ഇരിക്കും എന്നുള്ളതാ. കർത്തഭക്തനായി നാഗൽ സാഹിബ് ഇങ്ങനെ പാടിയിട്ടുണ്ട്, ലോകങ്ങൾ അവസാനിക്കും, വാരവുമില്ലാതെയാകും, ദൈവവാക്ക് പ്രമാണിക്കുന്ന ഭക്തനോ നിത്യന, വാട്ടം മാലിന്യം നാശം ഇല്ലാത്ത അവകാശം, കേൾക്കുക നാം കാക്കുക നാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശം ഇതാണ്. എന്താണ്? ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുക, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനം ഉറ്റുനോക്കുക. ഇവിടെ നോഹയുടെ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠത, ആ നോഹയുടെ വിശ്വാസം ദൈവം അംഗീകരിക്കാൻ കാരണം അത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, മറ്റു നമ്മുടെ അറിവുകളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ, മറ്റു നമ്മുടെ ചിന്താഗതികളെക്കുറിച്ച് നാം ചിന്തിച്ചാൽ അതെല്ലാം മാറിപ്പോകുന്നതാണ്, അതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. ഞാൻ ഒരു വലിയ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ വായിക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഷെൽഡൻ എന്നാണ്. ജോൺ ഷെൽഡൻ വലിയൊരു പണ്ഡിതനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ 8000 വോളിയമുള്ള ഒരു വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. ആ ലൈബ്രറിയിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ച അദ്ദേഹം ഒരു പണ്ഡിതനും നിയമജ്ഞനും ചരിത്രകാരനും ഒക്കെ ആയിരുന്നു. എന്നാൽ അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി. അദ്ദേഹം വാർദ്ധക്യത്തിലെത്തി കഴിഞ്ഞപ്പോൾ ആ വാർദ്ധക്യത്തിലെത്തിയ അദ്ദേഹത്തെ കാണാൻ, വളരെ മണ്ണാസനായി കിടക്കുന്ന അദ്ദേഹത്തെ കാണാൻ ഇംഗ്ലണ്ടിലെ ബിഷപ്പ് എത്തുവാനിടയായി. അങ്ങനെ ബിഷപ്പ് എത്തിയപ്പോൾ ബിഷപ്പിനോട് ഈ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, അല്ലയോ ബിഷപ്പെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി, ഒത്തിരി കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു, പക്ഷേ ഇപ്പോൾ ഈ മരണാസന്നനായി കിടക്കുന്ന ഈ സമയത്ത് അതെല്ലാം ഞാൻ മറന്നുപോയിരിക്കുകയാണ്, അതൊന്നും എനിക്ക് ഉപകാരപ്രദമായി തീരുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉപകാരപ്രദമായി തീരുന്നു. എന്താണ്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വചനം എനിക്ക് ഉപകാരപ്രദമായി തീർന്നിരിക്കുന്നു. പ്രിയ ദൈവക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി തീരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം മാത്രമേ നമുക്ക് ഉപകാരപ്രദമായി തീരത്തുള്ളൂ, മറ്റെല്ലാം മാറിപ്പോകും. അതാ നോഹ ജലപ്രളയത്തെ അതിജീവിക്കാനുള്ള കാരണം, നോഹയുടെ വിശ്വാസം ദൈവവചന അധിഷ്ഠിതമായിരിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു. മറ്റുള്ളവരുടെ വിശ്വാസം ദൈവവചന അനുസൃതമായിരുന്നില്ല, ദൈവത്തിൻ്റെ അള്ളവനൊക്കെ അനുസരിച്ചിട്ടില്ല അവർ വിശ്വസിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരുടെ വിശ്വാസത്തിന് അവരെ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം അധിഷ്ഠാനപ്പെട്ടിരിക്കുന്നത്, നമ്മിങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം ആരംഭിക്കുന്നത് ദൈവവചന കേൾവിയിലൂടെയാണ്, വിശ്വാസം തുടരുന്നത് ആ ദൈവവചന അധിഷ്ഠിതമായിരിക്കുന്നതാണ്. ആ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ നാം പ്രാപിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തെ പിൻഗമിക്കുവാൻ, ഈ വിശ്വാസത്തെ അനുഗമിക്കുവാൻ, ഈ വിശ്വാസത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി ദൈവവചനം ആയിരിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമതായി നാം ഇവിടെ നിന്ന് പഠിക്കുന്ന അനുഗ്രഹീതമായ ആത്മീയ യാഥാർത്ഥ്യം, ദൈവവചന അധിഷ്ഠിതമായിരിക്കുന്ന, ദൈവവചനത്തിന് ഇടമുള്ളതായ ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. അപ്പോൾ നോഹ ജലപ്രളയത്തെ, ന്യായവിധിയെ, പാപത്തെ അതിജീവിച്ച് വിജയാളിയായി പുതിയ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം നോഹയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരുന്നു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. നോഹയുടെ വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, നോഹയുടെ വിശ്വാസം ആവശ്യപ്പെട്ടത് എന്താണ്? നോഹയോട് വിശ്വസിക്കാൻ ദൈവം പറഞ്ഞത് എന്താണ്? അത് അതുവരെ കാണാത്തവയെ കുറിച്ചാണ്.
അപ്പോൾ വിശ്വാസം ആവശ്യപ്പെടുന്നത് കാണുന്നത് എന്തോ വിശ്വസിക്കാനല്ല, കാണുന്നത് വിശ്വസിക്കാൻ വിശ്വാസത്തിന്റെ ആവശ്യമില്ല. വിശ്വാസം ആവശ്യമായിരിക്കുന്നത് എന്തിനാണ്? കാണാത്തവയെ കുറിച്ച് വിശ്വസിക്കാനായിട്ടാ. കാണാത്തവയെ വിശ്വസിക്കാനാ വിശ്വാസം ആവശ്യം. അതുവരെ കാണാത്ത ജലപ്രളയം അതുവരെ കണ്ടിട്ടില്ല, മഴ അതുവരെ കണ്ടിട്ടില്ല, വെള്ളം പൊങ്ങുന്ന ആളുകൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് കാണാത്തവയെ വിശ്വസിക്കാൻ ആ നാളിലുള്ള ജനങ്ങൾ കഴിഞ്ഞില്ല. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കത് കഴിഞ്ഞില്ല. കാരണം എന്താണ്? കാണാത്തവയെ വിശ്വസിക്കാൻ അവർ കഴിഞ്ഞില്ല. എന്നാൽ നോഹ കാണാത്തവയെ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? അത് കണ്ടില്ല എന്നുള്ളതല്ല, അത് ആര് പറഞ്ഞു എന്നുള്ളതാ. വലിയവനായ ദൈവാളി ചെയ്തു, നോഹ പറഞ്ഞ കാര്യം കണ്ടില്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് ആ കാര്യം പറഞ്ഞ? ദൈവത്തെ നോഹയ്ക്ക് അറിയാം. ജലപ്രളയത്തെ കുറിച്ച് നോഹയ്ക്കൊന്നും അറിയത്തില്ലെങ്കിലും, മഴ പെയ്യുന്നതിനെ കുറിച്ച് നോഹയ്ക്കൊന്നും അറിയത്തില്ലെങ്കിലും, അത് പറഞ്ഞ ദൈവത്തെ കുറിച്ച് നോഹയ്ക്ക് നന്നായിട്ട് അറിയാം. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നത് കണ്ടുകൊണ്ടല്ല, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. കർത്താവ് ഉയർത്തുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരെല്ലാം കർത്താവിനെ കണ്ടു. ആ കാര്യം ആ കൂട്ടത്തിലില്ലാഞ്ഞ തോമസിനോട് പറഞ്ഞു, തോമസേ ഞങ്ങൾ കർത്താവിനെ കണ്ടു കേട്ടോ. അപ്പൊ തോമസ് പറഞ്ഞു, ഞാൻ കണ്ടു കഴിഞ്ഞ് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. തോമസ് പിന്നെ കർത്താവിൻ്റെ കൂട്ടായ്മയിൽ ആ കർത്താവ് വന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ തോമസ് കണ്ടു. അപ്പോൾ കർത്താവ് തോമസിനോട് പറഞ്ഞു, തോമസേ നീ കണ്ടുകൊണ്ട് വിശ്വസിക്കുകയാണല്ലോ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശ്വാസം എന്ന് പറയുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നോഹ കാണാതെ വിശ്വസിച്ചു. എന്നാൽ കണ്ടില്ല, തങ്ങളുടെ അനുഭവത്തിലോ തങ്ങളുടെ പിതാക്കന്മാരുടെ അനുഭവത്തിലോ മഴയുണ്ടായിട്ടില്ല. അപ്പോൾ ആ കാര്യം കാണാതിരുന്നതായ ജനം എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? അവർ കാണാത്തത് ഒരു വിശ്വസിച്ചില്ല. അതിൻ്റെ കാരണം, അള്ളി ചെയ്ത ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലായില്ല. അള്ളി ചെയ്ത ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി, അത് നിവർത്തിക്കാനവൻ ശക്തനാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അതുവരെ കാണാത്തവയെ കുറിച്ച് അള്ളപ്പാടുണ്ടായിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വിശ്വാസം കാണാത്ത കാര്യങ്ങളെയാണ് നമ്മളോട് ആവശ്യപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഇനി വിശ്വാസം, അന്നത്തെ കാലത്തെ ആളുകൾ നോഹ പ്രസംഗിച്ചു, 120 വർഷത്തോളം പ്രസംഗിച്ചു എന്ന് നമുക്ക് കരുതാം. അങ്ങനെ 120 വർഷത്തോളം നോഹ പ്രസംഗിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതാണ്, അത് രണ്ടായിട്ട് തിരിക്കുവാൻ ഇടയായി. ഒരു ചെറിയ കൂട്ടം ആളുകൾ, 8 പേർ, നോഹയുടെ കുടുംബം, അവര് അതുവരെ കാണാത്തവയെ വിശ്വസിച്ചു, അതുവരെ കാണാത്തവയെ അവര് അംഗീകരിച്ചു. എന്നാൽ ഭൂരിപക്ഷം വരുന്ന ജനം അതുവരെ കാണാത്തവയെ വിശ്വസിച്ചില്ല. എന്നാൽ എന്താ സംഭവിച്ചത്? കാണാതെ വിശ്വസിച്ചവരായ നോഹയുടെ കുടുംബവും കാണാതെ വിശ്വസിച്ചവരായ ആ ചെറിയ കൂട്ടം, അതുപോലെ കാണാതെ വിശ്വസിക്കാൻ കഴിയാഞ്ഞവരായ വലിയ കൂട്ടം, എന്താ സംഭവിച്ചേ? രണ്ടു കൂട്ടരും കണ്ടു. കാണാതെ വിശ്വസിച്ച നോഹയും കുടുംബവും വിശ്വസിച്ചത് കണ്ടു. കാണാതെ വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞ ഭൂരിപക്ഷം ജനവും നോഹ പറഞ്ഞത് ശരിയാണ്, നോഹയുടെ വിശ്വാസം ശരിയാണ്, കാണാത്ത കാര്യം ശരിയാണ് എന്ന് വിശ്വാസം ശരിയാണെന്ന് ജലപ്രളയം വന്നു കണ്ടു. എന്നാൽ എന്താ സംഭവിച്ചത്? നമുക്കറിയാം, ആ കാണാതെ വിശ്വസിച്ചവരായ ആളുകൾക്ക് അത് കാണാതെ വിശ്വസിച്ചവരായ ആളുകൾക്ക് അത് നേടാൻ കഴിഞ്ഞു. എന്നാൽ വിശ്വസിക്കാഞ്ഞവർക്ക് അത് നഷ്ടമായി തീർന്നു. കാണാതെ വിശ്വസിച്ചവർക്ക് കാണുവാൻ കഴിഞ്ഞു, ജലപ്രളയം വന്നു, അവർ വിശ്വാസം ശരിയാണെന്ന് വെളിപ്പെടുത്തു. വിശ്വാസിക്കാതെ അവഗണിച്ചവരെ തങ്ങൾ അവിശ്വസിച്ചത് തെറ്റാണെന്ന് തെളിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം ശരിയാണെന്ന് തെളിയുന്നതും അവിശ്വാസം തെറ്റാണെന്ന് തെളിയുന്ന ഒരു ദിവസം വരാൻ പോവുക. അതുകൊണ്ട് വിശ്വാസത്തിൽ കാണാത്തവയെ വിശ്വസിച്ച് നിൽക്കണം. ദൈവത്തിൻ്റെ അള്ളപ്പാട് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. കാണുന്നു എന്നുള്ള ഒരു വിഷയമല്ല. നമുക്കറിയാം, കാണാഞ്ഞ വിശ്വസിച്ച നോഹയും കുടുംബവും
ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം വന്നപ്പോൾ അത് അവർക്ക് രക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ കാണാതെ അവിശ്വസിച്ച, വിശ്വാസം തള്ളിക്കളഞ്ഞ ഭൂരിപക്ഷം ജനം ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം വന്നപ്പോൾ, ജലപ്രളയം വന്നപ്പോൾ അതവരെ നാശത്തിലേക്ക് കൊണ്ടുപോയി. നോഹയെ കുടുംബത്തെയും ജലപ്രളയം ഉയരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ താഴേക്കാണ് മറ്റുള്ളവരെ കൊണ്ടുപോകാൻ ഇടയായി തീർന്നെന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം നമ്മെ ഉയരത്തിലേക്ക് നയിക്കും, എന്നാൽ അവിശ്വാസം നമ്മളെ താഴ്ചയിലേക്ക് നയിക്കും. ന്യായവിധി നമ്മയെ മൂടിക്കളയും, നിത്യമായ നരകത്തിലേക്ക് തള്ളിക്കളയും. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാതയെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. ഇവിടെ അതാണ് നമുക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം. നോഹയുടെ കുടുംബം, ആ കുടുംബത്തിൽ അവർ വിശ്വസിച്ചു. അവർ വിശ്വസിച്ചതുകൊണ്ട് അവർക്ക് അത് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. കണ്ടില്ല എന്നുള്ള കാരണത്താൽ അവിശ്വസിച്ച ഭൂരിപക്ഷം വരുന്ന ജനം അവർ തള്ളപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു എന്നുള്ളതാണ് വസ്തുത. ഏതൊരു കാലത്തും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ 5 വൻകരകളിലും ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ചുവെന്നും പാപത്തിന് പരിഹാരം വരുത്തിയെന്നും അവിടുന്ന് ഉയർത്തുന്നതിന് ജീവിക്കുന്നുവെന്നും ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ കാര്യം അറിയിച്ചുകൊണ്ടിരിക്കുക. ഇതറിയിക്കുമ്പോൾ ഇതിൽ 2 കൂട്ടം ആളുകളുണ്ട്. ഒരു ചെറിയ കൂട്ടം ആളുകൾ അത് വിശ്വസിക്കുന്നത്, എന്നാൽ വലിയൊരു കൂട്ടം ആളുകളോ അത് തള്ളിക്കളയുകയാണ്, അത് വേണ്ടെന്ന് വെക്കുകയാണ്, അത് ഉപേക്ഷിക്കുകയാണ്. ഒരു കാര്യം പറയാം, നോഹയും കുടുംബവും വിശ്വസിച്ചതുകൊണ്ട് വിശ്വാസത്തിന് അന്തമായ ആ രക്ഷ പ്രാപിക്കുവാൻ അവർക്കിടയായി. ഇന്ന് വിശ്വസിക്കുന്ന നാമല്ലോ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. ആ വിശ്വാസികളെല്ലാം മരുഭൂമിയിൽ പട്ടുപോകുവാൻ ഇടയായി. ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യം അങ്ങനെയാണ് സംഭവിച്ചത്. അവിശ്വാസം അവരെ കനാൻ നാട്ടിൽ എത്തിച്ചില്ല, എന്നാൽ വിശ്വസിച്ച ചെറിയൊരു കൂട്ടം, യോശുവയും കാലേബും, ആ നാട് നേടാം, ആ നാട്ടിൽ പ്രവേശിക്കാം, ആ നാട്ടിലെ മല്ലന്മാരെ തോൽപ്പിക്കാം, ആ നാട് കീഴടക്കാം എന്ന് വിശ്വസിച്ചതായ ആ ചെറിയ കൂട്ടം ആളുകൾ അവരവിടെ പ്രവേശിച്ചു. അവിശ്വാസിച്ച അനേകായിരങ്ങൾ മരുഭൂമിയിൽ മണ്ണടിഞ്ഞു തിരുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ വിശ്വാസികളോ അതുവരെ കാണാത്തവയെക്കുറിച്ച്, വരുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നുണ്ടോ? അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ടവരെ, നോഹ വിശ്വസിച്ചു എന്നുള്ളത്, അതുവരെ കാണാത്തവയെ വിശ്വസിച്ചു എന്നുള്ളത്, നോഹയുടെ ജീവിതത്തിലൂടെ നോഹ അത് വെളിപ്പെടുത്തുവാൻ ഇടയായി, അത് ഏറ്റെടുക്കുവാൻ ഇടയായി, അത് തൻ്റെ ജീവിതത്തിലൂടെ താൻ വിശ്വസിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഈ പൽക്കാലത്ത് ഇടയായി തീരട്ടെ. മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നോഹയുടെ വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത അത് നോഹയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ്. നോഹയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്താണ്? ഭയഭക്തിയുള്ള ഒരു ജീവിതം നോഹയ്ക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഭയഭക്തിയോടെ ജീവിക്കുവാൻ നോഹയുടെ വിശ്വാസം പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെയാണ് നാം വായിക്കുന്നത്, ഭയഭക്തി പൂണ്ടു. ദൈവത്തിൻ്റെ അള്ളപ്പാടിനെ നോഹ വളരെ ഗൗരവമായിട്ട് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ അള്ളപ്പാടിനെ വളരെ ഭയത്തോടും ഭക്തിയോടും ആദരവോടും കൂടെ നോഹ ഏറ്റെടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ വിറയ്ക്കണം. ദൈവമാണ് അരുളി ചെയ്യുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വചനത്തെ ഭയഭക്തിയോടെ ഏറ്റെടുക്കുവാനും അതിൻ്റെ മുമ്പാകെ നോഹ വിറയ്ക്കുവാനും കാരണമായി തീർന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ചെയ്യുന്ന ദൈവത്തിൻ്റെ വലിയ മഹത്വം. അവൻ എത്ര തീക്ഷ്ണതയുള്ളവനാണ്! അവൻ പറഞ്ഞ കാര്യം അച്ഛനെ നിവർത്തിക്കും. ആ കാര്യം നോഹയ്ക്ക് ബോധ്യമായിരുന്നതുകൊണ്ട്, ആ കാര്യം നോഹയ്ക്ക് ഉറപ്പായിരുന്നതുകൊണ്ട് നോഹ ഭയഭക്തിയോടെ ജീവിക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, മൂന്നിലുള്ള ഭയമുണ്ട്. ഒന്ന്, വിശുദ്ധമായ ഭയം, ദൈവത്തെ ഭയപ്പെടുക. ദൈവം അളി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അതുമ്പാകെ നോഹ വിറച്ചു. അതാണ് വിശുദ്ധമായ ഭയം. രണ്ടാമത്, ഹെൽത്തി ഫിയർ, ആരോഗ്യകരമായ ഭയം, ഭയപ്പെടേണ്ടതിനെ ഭയപ്പെടുക. എന്നാൽ ഹാംഫുൾ ഫിയർ ഉണ്ട്, അനാവശ്യമായ ഭയം, ഭയം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, ഒരിക്കലും സംഭവിക്കാൻ പോകാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുക. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നോഹയുടെ ജീവിതത്തിൽ നാം പഠിക്കുന്ന കാര്യം, നോഹ ഭയഭക്തിയോടെ
ജീവിച്ചു. എന്തുകൊണ്ടാ ഭയഭക്തിയോടെ ജീവിക്കേണ്ടത്? ഇതിന്റെ 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഈ ഭയത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട്. നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭയത്തോട് ഭക്തിയോടുകൂടെ സേവ ചെയ്യാം. ഒരു ഇളകാത്ത രാജ്യം വരാൻ പോവാ, ദൈവം പറഞ്ഞ് നിവർത്തിക്കും. അതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുന്ന ജീവിതം എന്ന് പറയുന്നത് ഭയത്തോടും ഭക്തിയോടുകൂടിയുള്ള ജീവിതമാ. എന്താ കാര്യം? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിൻ്റെ ഡിഗ്നിറ്റി, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം, അതാണ് നമ്മെ ഭയത്തിലേക്ക് നയിക്കേണ്ടത്. നോഹ ഭയപ്പെട്ടു, എന്നാൽ ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അതിനെ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വചനം എന്നതിൽ ഏറ്റെടുക്കുവാനോ, ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ വചനം എന്നതിലേക്ക് അംഗീകരിക്കാനോ അവർ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് അത് നാശത്തിന് കാരണമായി തീർന്നു. നാം മൂന്ന് കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഒന്ന്, നോഹയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അത് ദൈവത്തിൻ്റെ അള്ളപ്പാടാണ്. രണ്ട്, നോഹയുടെ വിശ്വാസത്തിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് അത് അതുവരെ കാണാത്തവയെ വിശ്വസിച്ചതാണ്. മൂന്നാമത്, അത് ഭയഭക്തിയുള്ള ഒരു ജീവിതത്തിലേക്ക് നോഹയെ നയിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാൻ ഇടയായിത്തീരട്ടെ. നമ്മുടെ ജീവിതം ഭയഭക്തിയോടെ ഒരു ജീവിതമാണോ? നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ അള്ളപ്പാടുകളെ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണോ? ദൈവത്തിൻ്റെ അതുവരെ കാണാത്തവയെക്കുറിച്ച് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? നാം നമ്മെ തന്നെ ചോദ്യം ചെയ്യുവാൻ ഈ വചനങ്ങളിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.